ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. കർണാടക ബി ജെ പിയുടെ പകരം വെക്കാനില്ലാത്ത നേതാവാണ് ബി എസ് യെദ്യൂരപ്പ. ബി ജെ പി കണ്ട എക്കാലത്തെയും കരുത്തുറ്റ വിമതനുമാണ് ബി സിദ്ധലിംഗ യെദ്യൂരപ്പ. രാഷ്ട്രീയ ഭേദമന്യേ സൗമ്യ സമീപനമുള്ള നേതാവിനെ മാറ്റി നിർത്തുക ബി ജെ പിക്ക് ഒരിക്കലും എളുപ്പമായിരുന്നില്ല. യെദ്യൂരപ്പ പടിയിറങ്ങുമ്പോൾ 2 വർഷത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കർണാടകത്തിൽ ബി ജെ പിക്കിന് ഞാണിൻ മേൽക്കളിയാണ്. 78-കാരനായ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ രാജിയോടെ അടുത്ത കർണാടക മുഖ്യമന്ത്രി ആരെന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. ഇത് 4ാം തവണയാണ് കാലാവധി പൂർത്തിയാക്കാനാകാതെ ബി എസ് യെദ്യൂരപ്പ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത്. യെദ്യൂരപ്പയെ മുൻനിർത്തി അടുത്ത തിരഞ്ഞെടുപ്പ് നേരിടാനാകില്ലെന്നായിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നും സൂചനയുണ്ട്. അതേസമയം മുഖ്യമന്ത്രി യെദ്യൂരപ്പ രാജി പ്രഖ്യാപിച്ചതോടെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന ചോദ്യമാണിപ്പോൾ അവിടെ ഉയരുന്നത്. എന്നാൽ കർണാടക രാഷ്ട്രീയത്തിൽ വൻ അഴിച്ചുപണിയാണ് കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത്. യെദ്യൂരപ്പയ്ക്ക് പകരം ശക്തനായ നേതാവിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി, ദേശീയ ജനറൽ സെക്രട്ടറി സി ടി രവി, ആഭ്യന്തരമന്ത്രി ബസ്വരാജ് ബൊമ്മൈ, ഖനിമന്ത്രി മുരുകേഷ് നിരാനി എന്നിവരാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ സജീവ പരിഗണനയിലുള്ളത് എന്നാണ് സൂചന. 2019 ജൂലൈയിലാണ് കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ സർക്കാരിനെ പുറത്താക്കി യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തുന്നത്. പാർട്ടിയിൽ നിന്നും തുടക്കത്തിൽ ലഭിച്ച പിന്തുണ തുടർന്ന് കൊണ്ടുപോകാൻ യെദ്യൂരപ്പയ്ക്ക് കഴിഞ്ഞില്ല. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ യെദ്യൂരപ്പയ്ക്കെതിരെ രംഗത്തെത്തുകയായിരുന്നു. എം എൽ എ ആയ ബസനഗൌഡ പാട്ടീൽ നാൾ, ടൂറിസം മന്ത്രി സി പി യോഗേശ്വർ, എം എൽ സി എ എച്ച് വിശ്വനാഥ് എന്നിവർ പരസ്യമായി യെദ്യൂരപ്പയ്ക്കെതിരെ പ്രസ്താവനകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായി കർണാടകയിൽ നേതൃമാറ്റത്തിനുള്ള ആവശ്യം ഉയരുകയായിരുന്നു. ഈ അവസരത്തിലാണ് ബി ജെ പി സർക്കാർ അധികാരമേറ്റ് 2 വർഷം പൂർത്തിയാകുന്ന വേളയിൽ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ രാജി പ്രഖ്യാപനം. വികാര നിർഭരമായ നിമിഷങ്ങളായിരുന്നു നിയമസഭയിൽ ഇന്ന് നടന്നത്. പാർട്ടിയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവ് ഈറനണിഞ്ഞ കണ്ണുകളോടെയാണ് രാജി പ്രഖ്യാപനം നടത്തിയത്. ഗവർണറെ കണ്ട ശേഷമായിരിക്കും മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ രാജി സമർപ്പിക്കുക. അതേസമയം യെദ്യൂരപ്പയുടെ രാജി കർണാടകത്തിലെ ലിംഗായത്ത് സമുദായം എങ്ങനെ ഉൾക്കൊള്ളുമെന്നതാണ് ഇപ്പോഴും ചോദ്യം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക സ്ഥാനമാണ് ലിംഗായത്ത് സമുദായത്തിനുള്ളത്. യെദ്യൂരപ്പ രാജിവെക്കുമെന്ന സൂചനകൾ പുറത്തു വന്നതേ പ്രതിഷേധവുമായി 100 കണക്കിന് ലിംഗായത്ത് സമുദായ സന്യാസിമാർ രംഗത്തെത്തിയിരുന്നു. യെദ്യൂരപ്പയെ മാറ്റിയാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നായിരുന്നു ലിംഗായത്ത് നേതൃത്വം നൽകിയ മുന്നറിയിപ്പ്. 4ാം തവണയും മുഖ്യമന്ത്രിയായി കാലാവധി തികയ്ക്കാനാകാതെയാണ് യെദ്യൂരപ്പ സ്ഥാനമൊഴിയുന്നത്. പാർട്ടിയെ വളർത്തിയും തളർത്തിയും ഏറെ പരിചയസമ്പന്നനായ നേതാവ് പടിയിറങ്ങുന്നത് നിർണായക നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. കർണാടകത്തിലാകെ സ്വാധീനമുള്ള സൗമ്യ സമീപനമുള്ള നേതാവ് പടിയിറങ്ങുമ്പോൾ പകരം ആരെത്തുമെന്ന ചോദ്യമാണ് കർണാടകത്തിലാകെ ഉയരുന്നത്. ദക്ഷിണേന്ത്യയിൽ ബി ജെ പി സാന്നിധ്യം ഉറപ്പിച്ചത് കർണാടകയിൽ യെദ്യൂരപ്പയിലൂടെയാണ്. 2006ൽ ജെ ഡി എസിനൊപ്പം സർക്കാർ ഉണ്ടാക്കി. കുമാരസ്വാമിക്ക് കീഴിൽ ഉപമുഖ്യമന്ത്രിയായി. കുമാരസ്വാമി വാക്കുമാറിയെങ്കിലും 2007ൽ യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായി. 7 ദിവസത്തെ ആയുസ് മാത്രം. 2008ൽ ബി ജെ പി ഭൂരിപക്ഷത്തിലെത്തി. 3 വർഷത്തിന് ശേഷം അഴിമതി കേസുകളിൽ കുടുങ്ങി പുറത്തു പോകേണ്ടി വന്നു. 2018ൽ 1 ദിവസത്തെ ആയുസ് മാത്രമായിരുന്നു മുഖ്യമന്ത്രി കസേരയിൽ. കോൺഗ്രസും ജെ ഡി എസും സഖ്യമുണ്ടാക്കിയപ്പോൾ യെദ്യൂരപ്പ വീണു. അവസാനിക്കാത്ത അഴിമതി ആരോപണങ്ങൾക്കിടയിൽ മധുര പ്രതികാരമായിരുന്നു യെദ്യൂരപ്പയുടെ 4ാം വരവ്. കോൺഗ്രസിലും ദളിൽ നിന്നും 16 പേരെ കൂറുമാറ്റിയുള്ള ഓപ്പറേഷൻ കമലം. ഭാഗ്യവും തന്ത്രവും ഒരേ അളവിൽ തുണച്ച അധികാര വഴിയിൽ വിവാദങ്ങളും വിട്ടൊഴിഞ്ഞിട്ടില്ല. ശോഭാ കരന്തലേജിയുമായുള്ള വിവാഹാരോപണത്തിന്റെ പേരിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ മുതിർന്ന നേതാവ് പലപ്പോഴും വിതുമ്പിയിട്ടുണ്ട്. ഇത്തവണ അട്ടിമറി നീക്കങ്ങൾക്ക് ശിവമുഖയിൽ നിന്നുള്ള നേതാവ് വീണ്ടും ഒരുങ്ങിയാൽ ബി ജെ പിക്ക് അത് വീണ്ടും ഒരു പരീക്ഷണകാലമാകും. വിധാനസൗധയിൽ വീണ്ടും കർണാടകത്തിന് തിരശീല ഉയരുകയാണ്.